ഫ്രാൻസിനെ സംസാരിക്കണം ുംബിൻ ആകെ മെസ്സിയെ മാത്രമേ കാണുന്നുള്ളൂ മെസ്സി മാത്രമല്ല എംബാപ്പയുണ്ട് അപ്പുറത്തൊരു ഭാഗത്ത് നമുക്ക് ലിഷോയിലേക്ക് കൂടി പോകാം ലിഷോയി ജേഴ്സി ഒന്നും ഇട്ടില്ലെങ്കിലും കട്ടാക്കിയ ഫ്രാൻസിനൊപ്പം ഉണ്ട് മുതൽ ഈ റിബിൻ ആണ് മെസ്സിയെ മാത്രമേ കാണുന്നുള്ളൂ രാവിലെ മുതൽ അവിടുത്തെ സാഹചര്യം എന്താണ് ലിഷോയ് ആര്യ ഞാൻ ജേഴ്സി ഇടാത്തതിൽ ഒരു ചെറിയ കഥയുണ്ട് അതായത് ഞാൻ ഇന്നലെ ജേഴ്സി വാങ്ങി ഓഫീസിൽ വെച്ചതാണ് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലെത്തി ആ ജേഴ്സി മാറാൻ നോക്കിയപ്പോൾ ആ ജേഴ്സി അവിടെ കാണാനില്ല നമ്മുടെ ഡ്രൈവർ ശരവണൻ അതെടുത്ത് അവൻ ഇന്ന് ഓഫായി അവൻ ഇന്ന് ജോലിക്ക് വന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ജേഴ്സി കടകളിലൊക്കെ പോയി പക്ഷേ കടകളൊന്നും തുറന്നിട്ടില്ല ഇനി ജേഴ്സി കടകൾ തുറന്നിട്ട് വേണമെങ്കിൽ ഫ്രാൻസിൻ്റെ ഒരു ജേഴ്സി വാങ്ങാനായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ റിബിൻ രാജ് ഈ രാഹുലിനെ പോലെയും വിബിൻസിനെ പോലെയും ബ്രസീല് തോറ്റപ്പോൾ ജേഴ്സി മാറി ഫ്രാൻസ് ആയതല്ല കളി തുടങ്ങിയ സമയം മുതൽ ഞാൻ ഫ്രാൻസ് ആണ് പിന്നെ റിബിൻ രാജിനോട് ഏഹ് റിബിൻ രാജിനോട് കൂടി ഒരു കാര്യം പറയാനുണ്ട് മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കും ശരിയാ ആണോ ഓ അതെ ആദ്യം മുതൽ ഫ്രാൻസ് ആണ് അല്ലാതെ ബ്രസീല് തോറ്റപ്പോഴും സ്പെയിൻ തോറ്റപ്പോഴും ഫ്രാൻസ് ആയതല്ല അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പായിരിക്കും പക്ഷേ ദഷോമിൻ്റെ പിള്ളേർ സ്ട്രോങ് ആണ് മെസ്സിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഗോൾഡൻ ബൂട്ട് കൊടുക്കാം പക്ഷേ വേൾഡ് കപ്പ് കൊടുക്കില്ല പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് അർജൻറ്റീനയുടെ കോട്ടയിലാണ് അതുകൊണ്ട് അധികം നേരം ഞാൻ ഫ്രാൻസിനെ കുറിച്ച് തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരന്തെ കൈവച്ചേക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഫ്രാൻസിനെ കുറിച്ച് ഇപ്പോൾ തള്ളുന്നില്ല കാരണം ഞങ്ങളുടെ ആവേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ കളി എന്ന് പറയുന്നത് കളിക്കളത്തിന് പുറത്തല്ല കളിക്കളത്തിനകത്താണ് ഞങ്ങൾ വൈകിട്ട് എട്ടരയ്ക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ ശക്തി എന്താണെന്നുള്ളത്